എന്റെ പേര് രാഗിണി മഹാദേവൻ. ശിവന്റെ ഫിയാൻസിയാണ്. മാഡം മിസ്റ്റർ ശിവൻ ഒബ്രോയിയുടെ ഫിയാൻസിയാണോ? എന്തിന് മിസ്റ്റർ ഒബ്രോയ് ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തില്ലല്ലോ? അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? രാഗിണി ഈ കുടുംബത്തിലെ മരുമകളാകാൻ പോകുന്നവളാ. എന്റെ മകൻ ശിവനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രാ ഈ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത്. സോ പ്ലീസ് ഹെൽപ്പ് അസ് ഫൈൻഡ് ശിവൻ. താങ്കൾ പറഞ്ഞത് മിസ്റ്റർ ശിവൻ ഒബ്രോയ് വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നാണ്. എന്താണ് അതിന് കാരണം? ആക്ച്വലി ശിവൻ അദ്ദേഹത്തിന്റെ എക്സ് വൈഫുമായി വഴക്കുണ്ടാക്കി. എക്സ് വൈഫ്? അതായത് മിസ് അനിക? അതെ. Mrs. Oberoi, ഈ കേൾക്കുന്ന സത്യമാണ്? Mrs. Oberoi, നിങ്ങൾ മിസ്റ്റർ ശിവൻ ഒബ്രോയുമായി വഴക്കിട്ടതുകൊണ്ടാണോ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? ആക്ച്വലി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് പറയാമോ? മിസ്സസ് ഒബ്രോയ്, എനി കമന്റ്സ് ഓൺ ദി സിറ്റുവേഷൻ പ്ലീസ്. മാഡം മറുപടി പറയൂ. മിസ്സസ് ഒബ്രോയ്, നിങ്ങൾ എന്താ മോനെ പാലിക്കരുത്? മറുപടി പറയണം. ഇത് കണ്ടോ, ഇത് ഗിഫ്റ്റ്സാ. ഇത് ഞങ്ങളുടെ വകയായിട്ട് തരുന്നതാ. എന്തു പറ്റി റൂഡി, ഫോട്ടോ എടുക്കുന്നില്ലേ? റൂഡിയല്ലേ എപ്പോഴും നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫർ. ഞാനിപ്പോ വരാം, ഒരു മിനിറ്റ്. ചേച്ചിക്കുള്ളതാ എന്റെ വക സമ്മാനം. തുറന്നു നോക്കാം. തുറന്നു നോക്ക്. സന്തോഷിക്കാൻ പറ്റുന്നില്ല. കാത്തിരിക്കുന്നു ഞാൻ നിന്നരികത്തിരിക്കുവാൻ. ഞാൻ ഈ ഫോട്ടോ ഇന്ന് എന്റെ മുറിയിൽ കൊണ്ടു വെച്ചിട്ട് വരട്ടെ.
ഇപ്പൊ നീ ചെയ്തതുപോലെ എല്ലാവർക്കും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. സച്ചിന്റെ സന്തോഷത്തിനു വേണ്ടി നീ നിന്റെ ദുഃഖം മറച്ചു വെച്ചു. എനിക്ക് ഭയ്യ, എനിക്ക് ഇനി ഈ ഡ്രാമ തുടരാൻ വയ്യ. മുത്തശ്ശി, ജീവനില്ലാത്ത ഓരോ നിമിഷവും എന്റെ പ്രതീക്ഷകൾ തകരുക. എനിക്കൊന്നും നേരിടാനുള്ള ശക്തി ഇല്ലാണ്ടാവുന്നു. എനിക്കും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് മോളെ. ഇങ്ങനെയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും. അത് പലപ്പോഴും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും നമുക്കൊപ്പമുള്ളയാൾ നമുക്കെന്തു വിലയാണ് തന്നിരിക്കുന്നതെന്നും പലപ്പോഴും നമുക്കത് മനസ്സിലായിട്ടും മനസ്സിലാകാത്തതുപോലെ ഇരിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ മോളെ? നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിനുള്ളിൽ നിങ്ങൾ പരസ്പരം നൽകിയിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ള ദൈവത്തിന്റെ പരീക്ഷണമായത്. അതുകൊണ്ട് ഈ കല്യാണ നാടകം ഇനിയെങ്കിലും നിങ്ങളൊന്ന് അവസാനിപ്പിക്കുക. ഇനി നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാൻ നോക്ക് മോളെ. മനുഷ്യ മനസ്സിലെ പ്രണയം ഒരാളെന്ന അഗ്നി പോലെയാണ്. പക്ഷെ ആ അഗ്നി ഒരിക്കൽ പോലും പ്രണയത്തെ നശിപ്പിക്കുന്നതാവരുത്. മോൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? താൻ ഇവിടെ ഉണ്ടായിരുന്നോ? തനിക്കറിയോ ഞാൻ എത്ര നേരമായി തന്നെ തിരയുക. താൻ എവിടെയെങ്കിലും പോയി കാണുമെന്നാണ് ഞാൻ കരുതിയ. ഇല്ല, എന്റെ തെറ്റാണ്. ഞാൻ കാരണാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഞാൻ ആ വണ്ടി എടുത്തോണ്ട് പോയിരുന്നെങ്കിൽ ശിവേട്ടൻ സേഫ് ആയേനെ. ഞാൻ അത് എടുത്തോണ്ട് പോയാ മതിയായിരുന്നു. ശിവേട്ടൻ സേഫ് ആണ്, വണ്ടി ഓടിച്ചിരുന്നത് ഡ്രൈവറാണ്. നിനക്ക് മനസ്സിലാവില്ല രുദ്ര, ഐ എം എ പോലീസ് ഓഫീസർ. ഞങ്ങൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ആൾക്കാരാ. അവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. ദിസ് ഈസ് മൈ ഡ്യൂട്ടി. എന്നിട്ട് ഞാൻ എല്ലാവരുടെയും ജീവൻ അപകടപ്പെടുത്തുക. ഞാൻ അടുക്കുന്ന ആൾക്കാരുടെ ഒക്കെ ജീവന് ഭീഷണിയായി തീരുക. അവരെല്ലാം ഞാൻ കാരണം ബുദ്ധിമുട്ടുക. ആദ്യം എന്റെ ഫാമിലി ഇല്ലാണ്ടായി, പിന്നെ നീ. ഇപ്പത്തെ നിന്റെ ഫാമിലിക്ക് മാപത്ത. എല്ലാം ഞാൻ കാരണം. നിങ്ങൾ എല്ലാവരുടെയും ജീവൻ ഞാൻ അപകടപ്പെടുത്തിയിരിക്കുക. തെറ്റെന്തിയാ? ഞാൻ ഇങ്ങോട്ട് വരാനേ പാടില്ലായിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത്? ഈ ഫാമിലിയും സന്തോഷവും ഒന്നും എന്റെ തലയിൽ എഴുതിയിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞാൻ ആരോടടുക്കാൻ ശ്രമിച്ചാലും എന്റെ തലവര അവരെ എന്നിൽ നിന്ന് മകറ്റിക്കൊണ്ടു പോവും. ആദ്യം എന്റെ സ്വന്തം കുടുംബം പോയി. എന്റെ അമ്മ അച്ഛൻ എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ നിന്റെ ഫാമിലി ഞാൻ കാരണം ഇപ്പൊ എത്ര വലിയ അപകടത്തിൽ പെട്ടിരിക്കുക. ഇതൊന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊരു പോലീസ് ഓഫീസറാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അനുവദിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത് കേക്ക്, പറയുന്നത് കേക്ക്. നീ സംഭവിച്ചതിലൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല ഭവ്യ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ശിവേട്ടനൊന്നും പറ്റിയിട്ടില്ല. ശിവേട്ടൻ സേഫാണ് എന്ന് വെച്ചാൽ താനൊരാൾ കാരണം ഞങ്ങളെല്ലാം സേഫാണെന്ന്. അഥവാ താനൊന്ന് വന്നില്ലായിരുന്നെങ്കിൽ അവർ ഞങ്ങളെ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ലായിരുന്നു. ഭവ്യ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിനക്ക് ചേരുന്നത് ആ ടഫായിട്ടുള്ള പോലീസിൻ്റെ വേഷം തന്നെയാ. അല്ലാതെ ഈ ദുർബലയായ സ്ത്രീയുടെ വേഷം നിനക്ക് ചേരില്ല ഭവ്യ.
ഞാൻ പേടിച്ച് പിന്മാറാൻ പാടില്ല. എനിക്കറിയാം രുദ്ര, ഇതെല്ലാം ആ സലീമിന്റെ പണിയാണ്. ഇതിന്റെ എല്ലാം പിന്നിലും അവനാണ്. But I promise you Rudra, ഞാൻ ആ സലീമിനെ കണ്ടുപിടിച്ച് അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ കൊടുത്തിരിക്കും. ഞാൻ അവനെ വെറുതെ വിടില്ല. He has to pay for everything. രാഗിണി, ഞാൻ എത്ര നേരമായി ഫോൺ വിളിക്കുന്നു, മോൾ എന്താ ഫോൺ എടുക്കാതെ? ഇതൊക്കെ എന്താ? അല്ല, നീ നോർമൽ തന്നെയല്ലേ? ഇതിനു മുമ്പ് നീ സലാഡ് മാത്രം കഴിച്ചാ ഞാൻ കണ്ടിട്ടുള്ളല്ലോ. ഡയറ്റിംഗ് ചെയ്തിട്ട് എന്ത് കാര്യം ആന്റി? ആർക്ക് വേണ്ടിയാണോ ഡയറ്റിംഗ് ചെയ്തിരുന്നത്? അനാവശ്യമായി പറയുന്നേ. അല്ലല്ലല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ആക്ച്വലി ഞാൻ പേടിച്ചു പോയോണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായില്ല. പേടിയുള്ളപ്പം എന്റെ സ്ട്രെസ് ലെവൽ വല്ലാതെ കൂടും. അപ്പൊ ഞാൻ കണ്ണി കണ്ടതൊക്കെ യാതൊരു ആവശ്യമില്ല. ആ വണ്ടിയിൽ ശിവൻ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം പറയാൻ വേണ്ടിട്ടാ ഞാൻ മോളെ ഫോൺ വിളിച്ചത്. പക്ഷെ മോള് ഫോൺ എടുത്തില്ലല്ലോ. ഫോൺ എടുക്കാഞ്ഞപ്പോ ഞാൻ പേടിച്ചുപോയി. അതാ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. വന്നപ്പോ അതെ ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്നു. ശിവൻ മിസ്സിംഗ് ആണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെ? അല്ല, എനിക്ക് വല്ലാതെ സന്തോഷായി. എന്നാലും ആന്റി, ഞാൻ ഇത്രയേറെ കഴിച്ചു പോയല്ലോ. 1500 കലോറീസ് കഴിച്ചു ആന്റി. ഇനി കലോറീസ് കളയാൻ വേണ്ടി ഞാൻ ജിമ്മിൽ പോണ്ടി വരും. ഓ മൈ മദർ, അതുകൊണ്ടല്ല ഞാൻ നിന്നെ ഫോൺ വിളിച്ചത്. എന്നിട്ട് എടുത്തില്ലല്ലോ. ഒന്ന് മെസ്സേജ് ചെയ്യാൻ പാടില്ലായിരുന്നോ? ഇനി ഇത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യേണ്ടി വരും. പറയാതെ അറിയാതെ നീ പോയതല്ലേ, മറുവാക്ക് മിണ്ടാഞ്ഞതല്ലേ, ഒരു നോക്കു കാണാതെ നീ പോയതല്ലേ, ദൂരേക്കു നീ മാഞ്ഞതല്ലേ, സഖിയെ നീ കാണുന്നു തിരിയുന്നു.
ശിവൻ എവിടെ പോയി എന്നറിയില്ലല്ലോ. ഐ ഹോപ്പ് എവിടെയാണെങ്കിലും കുഴപ്പമില്ലാതിരുന്നാ മതി. ശിവൻ എന്റെ ശിവൻ നീ ഇവിടെ എന്താ ചെയ്യുന്നത്? അതാ എനിക്കും നിന്നോട് ചോദിക്കാനുള്ളത്. ഇതെന്റെ ഫിയാൻസിയുടെ എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളുടെ മുറിയിൽ നീ എന്തെടുക്കുക? ഇതിനുള്ള മറുപടി എനിക്ക് പറയാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ എനിക്ക് നിന്നോട് തർക്കിക്കാൻ മൂഡ്. ഹോണസ്റ്റ്ലി എനിക്ക് നിന്നോട് തർക്കിക്കാൻ യാതൊരു മൂഡുമില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ അപ്സെറ്റ് ആണ്. ശിവനെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല, വല്ലാത്ത പേടി തോന്നുന്നു. ശിവനൊന്നും പറ്റാതിരുന്നാ മതി. ഇനി ശിവൻ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലോ? കാറിൽ നിന്ന് താഴെ വീണ് വല്ല ഒടിവോ ചതവോ പറ്റിയോ? ശിവൻ നല്ല ഹാൻഡ്സും ആണ്. ശിവന്റെ മുഖത്ത് വല്ല കീറലോ മുറിവോ പറ്റിയാൽ കയ്യോ കാലോ ഒടിഞ്ഞാലോ? ശരിക്കും നിന്റെ അനിയനെ പോലെ എങ്ങാനും ആയാൽ? തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? നീ എന്തൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്? ശിവനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്ന നിനക്ക് എങ്ങനെ കഴിയും? ഒരു മിനിറ്റ്, നീ ഓവർ റിയാക്ട് ചെയ്യുക. ഞാൻ എന്റെ മനസ്സിലെ ഫിയർ ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നിന്റെ ഫിയർ കൊണ്ട് പുഴുങ്ങി തിന്നെ. ആസ്ഥാനത്ത് കയറി അനാവശ്യം പറഞ്ഞാൽ എന്റെ കൈ ഇരിക്കുന്നതും മേടിച്ചോണ്ട് പോകും നീ രാഗിണി. ഞാൻ പറഞ്ഞത് മിണ്ടരുത്, അക്ഷരം മിണ്ടരുത്. എന്റെ ശിവൻ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല, ഒന്നും പറ്റുകയില്ല. ഇനി എന്റെ ശിവനെ പറ്റി തലതിരിഞ്ഞ വർത്തമാനം പറഞ്ഞാൽ നിന്റെ ചെവിക്കല്ല് നോക്കി ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് വെച്ചരും പറഞ്ഞേക്കാം. പിന്നെ നിനക്ക് ജീവിതകാലം ചെവി കേൾക്കണ്ട. ലിസൺ അനിക, ഞാൻ ശിവന്റെ ദോഷമല്ല ആഗ്രഹിക്കുന്നത്, അവൻ തിരിച്ചു വരണം തന്നെ ആഗ്രഹിക്കുന്നത്. ശിവന്റെ മുഖത്തിനൊന്നും പറ്റാതിരിക്കട്ടെ. നിന്റെ ഈ മനസ്സിലിരിപ്പുണ്ടല്ലോ, അത് ചുരുട്ടി കെട്ടി നിന്റെ കക്ഷത്തിൽ തന്നെ വെച്ചോ. കേട്ടോ, എന്റെ ശിവനെ പറ്റി നീ ചിന്തിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ശിവനെ കുറിച്ച് സംസാരിക്കാനൊന്നും എനിക്ക് യാതൊരു അവകാശവും ഇല്ല. അവകാശം? ശിവന്റെ മേലെ ആർക്ക അവകാശം എന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരടി. മുത്തശ്ശി, ഈ മരുന്ന് കഴിച്ചേ. വേണ്ട മോളെ, എനിക്ക് മനസ്സ് തോന്നുന്നില്ല. മരുന്ന് മനസ്സിന് വേണ്ടിയല്ല, ശരീരത്തിന് വേണ്ടിയാ കഴിക്കുന്നത്. അതുകൊണ്ട് മനസ്സില്ലെങ്കിലും ഇത് കഴിച്ചേ പറ്റൂ. കഴിക്ക്, കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ. കഴിക്കും മുത്തശ്ശി. മുത്തശ്ശി, അങ്ങനെ വാ, കഴിക്ക്. കഴിക്കാൻ വേറെന്തേലും എടുത്തോണ്ട് വരട്ടെ, നല്ലൊരു ചായ ഉണ്ടാക്കി തരട്ടെ. പെൺമക്കൾ ഒരു വീടിന്റെ വെളിച്ചമാണെങ്കിൽ മരുമക്കൾ എപ്പോഴും ആ വീടിന്റെ ജീവനായിരിക്കും. പ്രത്യേകിച്ച് നിന്നെ പോലുള്ള മരുമകളാണെങ്കിൽ. എന്റെ മോളിപ്പൊ ഈ വീടിന്റെ തണലായിട്ട് എല്ലാരും നോക്കുന്നുണ്ടല്ലോ. പിങ്കിയേയും അനിയേയും സച്ചിനെയൊക്കെ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് മോളെ. നീ ഒരിക്കലും ഈ കുടുംബ ശിഥിലമാകാൻ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. മോളെ, എന്റെ ഓംകാരയ്ക്ക് വേണ്ടി നിന്നേക്കാളും നല്ലൊരു പെണ്ണിനെ ഇവിടെ ആർക്കും കണ്ടെത്താൻ കഴിയില്ല. മുത്തശ്ശി, ഇത് ഇവിടെ ഉള്ളവരുടെ വലിയ മനസ്സാ. അതുകൊണ്ടല്ലേ എനിക്ക് ഇത്രയ്ക്ക് സ്നേഹവും സ്ഥാനവും ഒക്കെ തരുന്നത്. ഇതിനൊക്കെ പകരം തരാൻ ഈ ജീവിതകാലം കൊണ്ട് എനിക്ക് സാധിക്കില്ല. ഞാൻ നോക്കാം. മുത്തശ്ശി ഇവിടെ ഇരുന്നാ മതി. ഹലോ, ആ പറഞ്ഞോളൂ.
വേണ്ട, ആവശ്യമില്ല. എന്തായിരുന്നു ഗൗരി? ഒന്നുമില്ല അക്കച്ചി, അതൊരു വേണ്ടാത്ത കോളായിരുന്നു. എത്ര നേരമായി ഗൗരി, ശിവനെ കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ശിവൻ ഏതവസ്ഥയിലാണെന്ന് പോലും അറിയില്ലല്ലോ. എന്റെ ശിവൻ എന്തെങ്കിലും പറ്റിയോ ഗൗരി? ഏ അക്കച്ചി, അങ്ങനെയൊന്നുമില്ല അക്കച്ചി. വല്യേട്ടൻ ഒന്നും സംഭവിക്കില്ല, വിശ്വസിക്ക. വല്യേട്ടൻ എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് വിശ്വസിക്ക, ആ മഹാദേവനെ വിശ്വസിക്ക. നല്ല ആൾക്കാർക്കൊന്നും വരില്ല. വല്യേട്ടന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. വല്യേട്ടൻ ആർക്കും തിന്മ ചെയ്യില്ല. അക്കച്ചി ധൈര്യം കൈവിടരുത്, ഒരു കുഴപ്പം ഉണ്ടാവില്ല, എല്ലാം ശരിയായിക്കോളും. എന്റെ പേര് രാഗിണി മഹാദേവൻ, ശിവന്റെ ഫിയാൻസിയാ. സോ പ്ലീസ് ഹെൽപ്പ് അസ് ഫൈൻഡ് ശിവൻ. താങ്കൾ പറഞ്ഞത് മിസ്റ്റർ ശിവൻ അബ്രോയ് വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നാണ്. എന്താണ് അതിന് കാരണം? ശിവൻ അദ്ദേഹത്തിന്റെ എക്സ് വൈഫുമായി വഴക്കുണ്ടാക്കി. എക്സ് വൈഫ്? അതായത് മിസ് അനിക? അതെ. Mrs. Obroy, Mrs. Obroy, can we have a word with you please? Mrs. Obroy, നിങ്ങൾ മിസ്റ്റർ ശിവൻ ഒബ്രോയുമായി വഴക്കിട്ടതുകൊണ്ടാണോ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? പിങ്കി ആന്റി, പിങ്കി ആന്റി, പിങ്കി ആന്റി, ഞാൻ ആന്റിയാണ് വിളിക്കുന്നത്. പിങ്കി ആന്റി ഇങ്ങനെ അലറി വിളിക്കാൻ ഞാൻ എന്താടി വേണ്ട? നിന്റെ വേലക്കാരിയാണോ? സോറി, ദേഷ്യം വന്നപ്പോ ഞാൻ ഈ വീട്ടിൽ എല്ലാരും കൂടെ കൂടി എന്നെ ഓമയമിതറാക്കാൻ നോക്കുക. എന്ത് പറ്റി ആന്റി? ആന്റിയും എന്തിനാ ഇത്രയേറെ വിഷമിക്കുന്നത്? ഞാൻ എന്താ ചെയ്യാ, ഞാൻ എന്താ ചെയ്യേണ്ടത് മോള് തന്നെ പറ. ഈ വീട്ടിലുള്ളവരെല്ലാം ഇപ്പൊ ഞാൻ അവർക്കൊരു ഔട്ട്സൈഡർ എന്ന പോലെ എന്നോട് പെരുമാറുന്നേ. അപ്പൊ പിന്നെ എന്നെ ഓമയമെതറാക്കാലോ? എന്റെ മകൻ, എന്റെ സ്വന്തം മകൻ ഇപ്പൊ എവിടാണെന്നോ എങ്ങനെയാണെന്നോ ഈ വീട്ടിൽ ആരും എന്നോടൊന്നും പറയാറില്ല. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് ആന്റി, ഇവിടെ എല്ലാവരും എന്നെയും ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയല്ലേ. അവര് ചെയ്യട്ടെ, അതുകൊണ്ട് നമുക്ക് എന്ത് കുഴപ്പം വരാനാ? ശിവന്റെ ലൈഫിൽ ആർക്കും ഇമ്പോർട്ടൻസ് എന്ന് നമുക്കറിയാലോ. രണ്ടു പേർക്കാണ് ഇമ്പോർട്ടൻസ്, ഒന്ന് ആന്റി, മറ്റേത് ഞാനും. ഇതെല്ലാവരെയും അറിയിക്കേണ്ട സമയമായി. മോളി പറഞ്ഞത് കറക്സാ. ഈ വീട്ടിലിങ്ങനെ കരഞ്ഞോട്ട് നിന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല. ശിവന്റെ ലൈഫിലെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് ഈ വീട്ടിലുള്ളവർക്ക് ശരിക്കും അറിയിച്ചു കൊടുക്കണം. പക്ഷെ അത് അറിയിക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. അതെങ്ങനെയാ ഈ വീട്ടിൽ ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കണ്ടേ? എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ശിവനുപ്രിയെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ സാർ? ഇതുവരെ ഇല്ല, നമ്മുടെ ടീം അന്വേഷിക്കുന്നുണ്ട്, ഡോണ്ട് വറി. എനിവേ സിപി ഭവ്യ, വലിയൊരു ഡീലിന് വേണ്ടി സുൽത്താൻ പുറത്തിറങ്ങുന്നുണ്ടെന്ന് നമുക്കൊരു അറിവ് കിട്ടിയിട്ടുണ്ട്. ഐ നോ ഇറ്റ്സ് റിസ്കി. സുൽത്താനെ നിന്നെ അറിയാം, നീ അവരുടെ ഹിറ്റ് ലിസ്റ്റിലും ഉണ്ട്. എന്ത് റിസ്ക് എടുത്താലും സുൽത്താനെ നമുക്ക് പിടിച്ചേ പറ്റൂ. അതുകൊണ്ട് ഈ മിഷന് നീ തന്നെ പോകണം ഭവ്യ. എന്റെ പേര് രാഗിണി മഹാദേവൻ. എനിക്ക് ഈ നാട്ടിലുള്ള എല്ലാവരുടെയും ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ശിവൻ ഒബ്രോയെ കണ്ടുപിടിക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് നല്ല ദേഷ്യത്തിലാണ്. സിൻസ് ദെൻ ഹീസ് മിസ്സിംഗ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻസ് കിട്ടിയ പ്ലീസ് കോൺടാക്ട് അസ്. ഐ എം രാഗിണി മഹാദേവൻ. ശിവന്റെ ഫിയോൺസി. മാഡം മിസ്റ്റർ ശിവൻ ഒബ്രോയുടെ ഫിയാൻസിയാണോ? എന്നിട്ട് മിസ്റ്റർ ഒബ്രോ ഈ ന്യൂസ് ബ്രേക്ക് ചെയ്തില്ലല്ലോ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയണമെന്ന് നിർബന്ധമുണ്ടോ? മാം, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. അറിയില്ലായിരുന്നെങ്കിൽ അതിപ്പോ കേട്ടോ. ഈ രാഗിണി ഞങ്ങളുടെ കുടുംബത്തിലെ മരുമകളാകാൻ പോകുന്ന കുട്ടിയാ. അതുകൊണ്ട് ശിവനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഇവള് ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചത്. ശിവൻ മിസ്സിംഗ് ആയത് മുതൽ എന്നെ പോലെ തന്നെ ഇവളും വിഷമത്തിലാ. താങ്കൾ പറഞ്ഞത് മിസ്റ്റർ ശിവൻ അബ്രോയ് വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്നാണ്. എന്താണ് അതിന് കാരണം?
ആക്ച്വലി ശിവൻ അദ്ദേഹത്തിന്റെ എക്സ് വൈഫുമായി വഴക്കുണ്ടാക്കി. എക്സ് വൈഫ്? മാഡം ഉദ്ദേശിച്ചത് മിസ് അനികയാണോ? അതെ. മിസ് അനിക ഒബ്രോയ് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ എന്റെ മോൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. ഇവിടെ ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയതാ, എന്നിട്ട് വീണ്ടും വലിഞ്ഞേറി വന്നിരിക്കുക. Mrs. Obroy, Mrs. Obroy, can we have a word with you, please? Mrs. Obroy, ഈ കേൾക്കുന്ന സത്യമാണ്? Mrs. Obroy, നിങ്ങൾ മിസ്റ്റർ ശിവൻ ഒബ്രോയുമായി വഴക്കിട്ടതുകൊണ്ടാണോ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? Actually, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിൽ എന്താ സംഭവിച്ചതെന്ന് പറയാമോ? Mrs. Obroy, any comments on the situation, please? മാഡം മറുപടി പറയൂ. Mrs. Obroy, ഞങ്ങൾ ചോദിച്ചത് എന്താണ് മറുപടി പറയാത്തത്? ഞങ്ങൾക്ക് മറുപടി കിട്ടിയപ്പോൾ I said stop it. All the reporters out of the house right now. മാം, ഞങ്ങൾ ഇവിടേക്ക് വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി കിട്ടാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല. നിങ്ങൾക്ക് എന്താ പറഞ്ഞു മനസ്സിലാവില്ലേ? ദയവീത നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോണം. ഞാൻ എ സി പി ഭവ്യാണ് നിങ്ങളോട് ഇപ്പൊ സംസാരിക്കുന്നത്. ദേ നോക്ക്, ഒരു മിനിറ്റിനകം നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പുറത്ത് പോയില്ലെങ്കിൽ പിന്നെ എനിക്ക് നിങ്ങളെ എല്ലാവരും ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. സോ പ്ലീസ്. ഇതല്ലേ എന്താ ചെറിയമ്മേ, സ്വന്തം കുടുംബത്തെ ആരെങ്കിലും ഇങ്ങനെ നാണം കെടുത്തു? നാണം കെടുത്താൻ ശ്രമിക്കുന്നത് ഇവളല്ലേ? ബന്ധം വേർപെടുത്തിയ ശേഷം ഏത് ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ കടിച്ചു തൂങ്ങി നിക്കുന്നേ? എന്നിട്ട് ഈ നാണം കെട്ടവള് ഇവിടുന്ന് പോവാതെ നിക്കല്ലേ? അതെന്തായാലും വീട്ടിലുള്ള കാര്യങ്ങൾക്ക് പുറത്തുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നത് ശരിയാണോ? ഓ മൈ മദർ, ഇനി വെളിയിൽ നിന്ന് വന്നവരൊക്കെ വീട്ടുകാരെ കയറി പുറത്തുള്ളവരെന്ന് വിളിക്കൂല്ലേ? ഞങ്ങൾ ഈ വീട്ടിലെ മരുമക്കളാണ് ചെറിയമ്മേ. ഞാൻ ശിവൻ ഒബ്രോയുടെ അമ്മയാണ്. എന്റെ മകൻ ഇപ്പൊ മിസ്സിംഗ്സ് ആണ്, അതും ഈ നശിച്ചോള കാരണം. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് ചെയ്യണ്ടെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട. ഈ വീടിന്റെ ഉടമസ്ഥയാ ഞാൻ. നാട്ടുകാരെയോ റിപ്പോർട്ടേഴ്സിനെയോ ഒക്കെ വിളിക്കുന്നത് എന്റെ ഇഷ്ടാ. ഈ വീട്ടിൽ എന്ത് നടക്കണോന്ന് ഞാനാ തീരുമാനിക്കുന്നത്. ഒരു കറക്ഷൻ ആന്റി. അതെ, ടെക്നിക്കലി ഈ വീടിപ്പോ അനികച്ചേച്ചിയുടെയാ. അതുകൊണ്ട് ഈ വീട്ടിലെ ഡിസിഷൻസ് എടുക്കേണ്ടതും അനികച്ചി തന്നെയാ. അല്ല, മീഡിയക്കാരെ വീട്ടിലേക്ക് വിളിക്കുന്നതിന് മുൻപ് അനികച്ചേച്ചിയുടെ പെർമിഷൻ വാങ്ങിയായിരുന്നു ഇല്ലല്ലോ? ഓ മൈ മദർ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് നീയും എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കണോ? മര്യാദക്ക് ഇരുന്നോണം, നിനക്കെന്നെ ശരിക്കും അറിയില്ല. അവരെന്തെങ്കിലും പറയട്ടെ ആന്റി, ഇപ്പൊ വീടിന്റെ മേലുള്ള അധികാരം അനികയുടെ ആവട്ടെ, അതുകൊണ്ടെന്താ? ശിവന്റെ മേൽ അവകാശമൊന്നുമില്ലല്ലോ. അത്ര മാത്രം തെളിഞ്ഞാ മതി. ഒറ്റയടിക്ക് നിന്നിങ്ങനെ ഭീതി തൂക്കിയിട്ട് പറഞ്ഞേക്കാം. വന്നേക്കുന്നവള് വല്യേട്ടിന്റെ അവകാശം സ്ഥാപിക്കാനായിട്ട് നിശ്ചയം പോലും നടന്നിട്ടില്ല. വന്നിരിക്കുന്നു കല്യാണ പെണ്ണി ചമയം. ബലിച്ചോറ് വെക്കുന്നതിന് മുന്നേ കാക്ക കൊത്തി തന്നെ. മിണ്ടിപ്പോവരുത്. നിന്റെ ഇംഗ്ലീഷ് നീ തന്നെ കയ്യിൽ വെച്ചോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം അല്ല. നിനക്ക് കിടപ്പാടൊന്നും ഇല്ലാത്തോണ്ടാണ് ഈ വീട്ടിക്കാർ കുടിയിരിക്കുന്നത്. വീടോ കൂരോ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അങ്ങോട്ട് ചെല്ല്. തന്റെയും തള്ളയും നിന്നെ അഴിച്ചു വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. ഗൗരി, വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതെ ചെറിയമ്മേ, ഞാൻ സൂക്ഷിച്ച് തന്നെയാ സംസാരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു സാധനത്തിന് ഈ വീടിന്റെ അകത്ത് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഹൗ ഡെയർ യു. ഏയ് ഹലോ, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് സംസാരിക്കേ. എൻഗേജ്മെന്റ് കഴിയുന്നതിന് മുന്നേ പുതുപ്പിടാന്ന് പറഞ്ഞ് ഫ്രോഡ് കളിക്കുക, ഇതിനുള്ള ശിക്ഷ എന്താണെന്നറിയോ? സെക്ഷൻ 21 ചാർജ് ചെയ്ത് നിന്നെ ജയിലിൽ അടയ്ക്കും. അയക്കണം അങ്ങോട്ട്, ധൈര്യം ഉണ്ടല്ലോ. നീ എന്നോട് സംസാരിക്കേ, ഞങ്ങളുടെ എല്ലാം ഇടയ്ക്ക് കയറി സംസാരിക്കാൻ നിനക്കെന്താ കാര്യം? അപ്പൊ ഇവളെന്താ അധികാരത്തിലാ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ കൈകടത്തുന്നേ? ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ദയവീത് മിണ്ടാതിരിക്കും. നീ സ്ഥാപിച്ചു കഴിഞ്ഞില്ലേ, നിന്റെ ഉദ്ദേശം നടന്നില്ലേ? ശിവന്റെ മേൽ അവകാശം ഉണ്ടാക്കി എടുത്തല്ലോ. നിന്റെ ഈ പ്രവൃത്തി കാരണം ശിവനും ശിവന്റെ ബിസിനസ്സും എത്രമാത്രം ബാധിക്കുമെന്ന് നിനക്ക് ഒരു തവണ പോലും ഒന്ന് ചിന്തിക്കാൻ കഴിഞ്ഞില്ലല്ലോ. വീട്ടിലെ കാര്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ശിവൻ എപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാറുള്ളതാ. പക്ഷെ നീ ഇപ്പൊ ചെണ്ട കൂട്ടി നാട്ടുകാരെ അറിയിച്ചില്ലേ ശിവൻ മിസ്സിംഗ് ആണെന്ന്? ഇപ്പൊ എല്ലാരും അറിഞ്ഞു. നിന്റെ അവകാശം സ്ഥാപിച്ചെടുക്കാനല്ലേ നീ ഇതൊക്കെ ചെയ്തേ? ശിവന്റെ മേൽ ഒരല്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ പ്ലീസ് രാഗിണി, നീ നടത്തുന്ന ഈ ഡ്രാമയുണ്ടല്ലോ അതൊന്ന് അവസാനിപ്പിച്ചതാ. എന്നെ ഉറപ്പായിട്ടും കൊല്ലും. ഞാൻ ഇനി എന്താ ചെയ്യുക? ഐ ഹാവ് ടു കോൾ ദാറ്റ് ലേഡി. ഫോൺ എടുക്ക്, പിക്കപ്പ് ദ ഫോൺ. ഫോൺ എടുക്ക്, പിക്കപ്പ് ദ ഫോൺ. ശ്വേത റിലാക്സ്, അറ്റ്ലീസ്റ്റ് എന്താ ഉണ്ടായതെന്നെങ്കിലും പറ. ആ സ്ത്രീ ഫോൺ എടുക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? ദേവന്റെ അടുത്ത് നിന്ന് ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടും? ഹീ വിൽ കിൽ മീ. ദേവൻ ഈസ് ഗോയിങ് ടു കിൽ മീ. ഹാവ് യു ലോസ്റ്റ് ഇറ്റ്? നീ എന്താ ഇങ്ങനെ അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നേ? ദേവൻ ഈസ് ഗോയിങ് ടു കിൽ മീ. അവൻ എന്നെ കൊന്നുകളയും. നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവുന്നില്ലേ? ഷീ ഈസ് നോട്ട് പിക്കിംഗ് അപ്പ് മൈ കോൾ. ഇനി എന്ത് ചെയ്യും? അവരുടെ അടുത്തേക്ക് തന്നെ പോകാം.
നീ വളരെ സ്മാർട്ടാണെന്ന് എനിക്കറിയാം ദേവ. എന്നാൽ ഈ ശ്വേത വളരെ വളരെ സ്മാർട്ടാണ്. നിന്റെ കൂടെ കൂടിയ കാലം മുതൽക്കേ നിനക്കെതിരെയുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. വിജയത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നീ പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയത്തിൽ നിന്നാണ് ഇനി ശ്വേത ജയിക്കുന്നത്. അക്ജി, എന്റെ കൂടെ ഒന്ന് വന്നേ. എവിടേക്ക്? എന്റെ കൂടെ വന്നേ ഞാൻ പറയാം. ഗൗരി, എന്താ ഇത്? നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? ഇവരും ഞാനുമായി എന്നെ വഴക്കിട്ടതാ. ഇവരെന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളല്ലാതെ മറ്റൊന്നും തന്നിട്ടില്ല. എന്റെ ഭാഗം ഒരിക്കലും കേൾക്കാറില്ല. ഇവിടെ എന്ത് പറഞ്ഞാലും കേൾക്കും. ഞാൻ പറഞ്ഞാ കേക്കില്ല. ഒന്നും ആവശ്യപ്പെടാത്തപ്പോ എങ്ങനെ കിട്ടാനാ അക്കച്ചി? ഒരു പ്രാവശ്യം ഒന്ന് ചോദിച്ചു നോക്ക്. എന്താ ആവശ്യപ്പെട്ടാലും അത് കിട്ടും. ഇവരെനിക്ക് എന്നും സങ്കടങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചിട്ടേ ഉള്ളൂ. എന്നെ കരയിച്ചിട്ടേ ഉള്ളൂ. ഒന്നും തന്നിട്ടില്ല. സങ്കടം കൂടുന്നതിനനുസരിച്ച് വിശ്വാസവും കൂടുകയല്ലേ വേണ്ടത് അക്കച്ചി? എങ്കിലേ സങ്കടം കുറയൂ. ഞാൻ പറയുന്നത് കേക്ക്. ഒരു തവണത്തേക്ക് ദേവി ഒന്ന് വിശ്വസിച്ച് നോക്കിക്കൂടെ? ഒരു പ്രയോജനവുമില്ല അക്കച്ചി. വിശ്വാസം വേറൊരു ഒത്തുതീർപ്പല്ല. പ്രയോജനം പോരായ്മകളൊക്കെ നോക്കാൻ മനസ്സിൽ കൊച്ചു കുട്ടികളെ പോലെയാണ്. അവർക്കത് വേണം ഇത് വേണം. പക്ഷെ അവരുടെ അമ്മ, ആ അമ്മയ്ക്ക് മാത്രമേ അറിയൂ അവർക്ക് ശരിക്കും എന്താ വേണ്ടതെന്നും എന്താ വേണ്ടാത്തതെന്നും. വേണ്ടത് അവർക്ക് കിട്ടുകയും ചെയ്യും. അതെ അക്കച്ചി, ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നോക്ക്. നമുക്ക് ഏതാണ് ശരിയെന്നും തെറ്റെന്നും ദൈവത്തിന് മാത്രമേ അറിയൂ. അതനുസരിച്ച് ദൈവം തരും. അക്കച്ചി, ഞാൻ പറയുന്നതൊന്നും കേക്ക്. ഈ ഒരു പ്രാവശ്യത്തേക്കൊന്ന് വിശ്വസിച്ച് നോക്ക്. അമ്മയോട് കാര്യങ്ങൾ പറയ. അമ്മ വെളിപ്പുറത്തെത്തും. എനിക്ക് വേണ്ടിയോ അക്കച്ചിക്ക് വേണ്ടിയോ വേണ്ട, വല്യേട്ടിന് വേണ്ടിയെങ്കിലും പ്ലീസ്. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നേ? എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ഇപ്പൊ പറ്റില്ല, എനിക്കൊരു സ്ഥലം വരെ പോണം. പ്ലീസ് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കണം. ഇപ്പൊ എനിക്ക് നിന്നെ ഒരു തരത്തിലും സഹായിക്കാൻ പറ്റില്ല. എനിക്ക് അവിടെ എത്തിയേ പറ്റൂ. പ്ലീസ്. ഇല്ല, ഞാൻ നിങ്ങളെ ഒരിടത്തേക്കും വിടില്ല. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തേ പറ്റൂ. ആ ആത്മാവ് എന്നോട് നേരിട്ട് പറയുമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നില്ലേ? കഴിഞ്ഞ ദിവസം അതെനിക്കൊരു മെസ്സേജ് കാണിച്ചു. അവിടെ എഴുതി കാണിച്ചത് സകല വസ്തുക്കളും എന്നാ. പക്ഷെ സകല വസ്തുക്കൾ എന്ന ഉദ്ദേശത്തെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് വെച്ചാൽ അതിന് എന്താണോ വേണ്ടത് അതെല്ലാം. Don't you get it? അവൻ എന്നിൽ നിന്ന് എന്താ വേണ്ടതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത്. I'm not able to understand what he wants me to do. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ദേവി, ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. പ്ലീസ് നിങ്ങളൊന്ന് പറ. ഞാൻ ഇനി എന്ത് ചെയ്യണം? അയാളുടെ ഒപ്പം നിനക്കുണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്ക. നിന്റെ അടുത്ത് അയാളുടെ എന്തൊക്കെ സാധനങ്ങളുണ്ടോ, അതായത് അയാളുമായി ബന്ധപ്പെട്ട സകല സാധനങ്ങളും നീ കത്തിച്ചളഞ്ഞേക്ക്. ഹലോ, വാട്ട്? ശ്വേത നിങ്ങളുടെ അടുത്ത് വന്നോ? ആ വന്നിരുന്നു. അവള് ശരിക്കും പേടിച്ചു പോയിട്ടുണ്ട്. റിയലി? ഞാനിപ്പോ അവളെ ഒന്നും കൂടി പേടിപ്പിച്ചാ വിട്ടിരിക്കുന്നത്. പിന്നെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അവൾക്ക് ഒരു ഹിന്റും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഹെൽപ്പ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താണോ അത് ശ്വേത ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പാ. സോ നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിരിക്കും. ദേവേട്ടൻ, ദേവേട്ടൻ മുംബൈയിൽ ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്താ ഇത്രയും ദിവസം വീട്ടിൽ വരാതിരുന്നേ? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ.
എടോ ഡ്രൈവറെ, ദാ വണ്ടിയെ ഫോളോ ചെയ്തേ. മതി മതി, ഇവിടെ നിർത്തിയാ മതി. കാര്യങ്ങൾ ഞാൻ ഊഹിച്ചതുപോലെ തന്നെയാ. ദേവേട്ടൻ ശ്വേതയെ കാണാൻ വന്നതാ. ഇത് നല്ലൊരവസരാ. രണ്ടെണ്ണത്തിനെ കയ്യോടെ പിടിക്കണം. വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. ദേവേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അത് ആരാന്നെനിക്കറിയില്ല. ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു. അയാള് വേറെ ഏതോ വീട്ടിലേക്ക് പോവാൻ വന്നതാ. വഴിതെറ്റി ഇങ്ങോട്ട് കയറിയതായിരിക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ കത്തിച്ചു കളയാണ്. ഇറ്റ്സ് ഓവർ. എന്റെ അടുത്ത് നിന്റെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നോ ഞാൻ അതെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇനി നിന്റെ എന്റെ ഇടയ്ക്ക് യാതൊന്നും തന്നെ ബാക്കിയില്ല. നീയുമായുള്ള എല്ലാ ബിസിനസ്സും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ എവിടുന്ന ഈ ശബ്ദം? ശ്വേത, എനിക്ക് തോന്നുന്നത് നീ എന്തെങ്കിലും മറന്നു കാണും. നിന്റെ അടുത്ത് ദേവന്റെ സാധനങ്ങൾ ഇനിയും വല്ലതും ബാക്കിയിരിപ്പുണ്ടോ? ഞാനെല്ലാം കത്തിച്ചു കളഞ്ഞല്ലോ. അഥവാ നീ എല്ലാ സാധനങ്ങളും കത്തിച്ചിട്ടുണ്ടെങ്കിൽ ദേവന്റെ ആത്മാവ് ശാന്തമാകേണ്ടതല്ലേ? ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ കയ്യിൽ ദേവന്റേതായിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഇരിപ്പുണ്ടോ? നല്ലപോലെ ആലോചിക്ക്. ഒരു സാധനം കൂടിയുണ്ട്. ദേവ, നമ്മുടെ ഈ മിഷൻ സക്സസ് ആയി എന്ന് എനിക്ക് തോന്നുന്നു. അവൾ വരുന്നുണ്ട്, ഞാൻ വെക്കുക. നീ എന്തോ ശ്വേത ഈ ആലോചിക്കുന്നത്? സകല വസ്തുക്കളും എന്ന് പറഞ്ഞ സകല വസ്തുക്കളും. എങ്കിലേ ദേവന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ ശ്വേത. എല്ലാം കത്തിച്ചുകളാ. കമോൺ ശ്വേത, പ്ലീസ്. Thank you.
നീ വളരെ സ്മാർട്ടാന്ന് എനിക്കറിയാം ദേവ. എന്നാൽ ഈ ശ്വേത വളരെ വളരെ സ്മാർട്ടാണ്. നിന്റെ കൂടെ കൂടിയ കാലം മുതൽക്കേ നിനക്കെതിരെയുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. വിജയത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നീ പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയത്തിൽ നിന്നാണ് ഇനി ശ്വേത ജയിക്കുന്നത്. എല്ലാം അവസാനിച്ചിരിക്കുന്നു ദേവ. ഞാൻ എല്ലാം കത്തിച്ചു കളഞ്ഞു. നിന്റേതായ ഒരു സാധനവും ഇപ്പൊ എന്റെ അടുത്തില്ല. എല്ലാം ഞാൻ കത്തിച്ച് ചാമ്പലാക്കി. ഈ നിമിഷം മുതൽ എല്ലാം അവസാനിച്ചിരിക്കുന്നു. നിന്റെ ഈ ഗെയിം മനസ്സിലാവാതിരിക്കാൻ ഞാൻ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. അത് നീ മറന്നുപോയി ദേവ. നിന്റെ പ്ലാനൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ ഒരിടത്ത് മാത്രം പാളിപ്പോയി. സകല വസ്തുക്കളും എന്ന് പറഞ്ഞ സകല വസ്തുക്കളും സകല വസ്തുക്കളും എന്ന വാക്ക് ജാനകിയോട് ഞാൻ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. പിന്നെ ജാനകിക്ക് അതെങ്ങനെ മനസ്സിലായി? മാത്രമല്ല, ജാനകി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ ആയിരുന്നു. വളരെ സ്മാർട്ടാന്ന് എനിക്കറിയാം ദേവ. എന്നാൽ ഈ ശ്വേത വളരെ വളരെ സ്മാർട്ടാണ്. നിന്റെ കൂടെ കൂടിയ കാലം മുതൽക്കേ നിനക്കെതിരെയുള്ള എല്ലാ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പീസും ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. വിജയത്തിന്റെ തൊട്ടടുത്ത് വെച്ച് നീ പരാജയപ്പെട്ടു. എന്നാൽ ആ പരാജയത്തിൽ നിന്നാണ് ഇനി ഈ ശ്വേത ജയിക്കുന്നത്.